നീ 2024 ഒരു വൻ വിജയം കാഴ്ചവെച്ച ബ്രില്യൻറ്റിലെ ഒരു ബാച്ചാണിത്. രതീജ് സാറിന്റെ ചുണക്കുട്ടികളാണ്. സോ ഇവർ Q1 ബാച്ചിലുള്ളവരാണ്. സോ ഇവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയായിരുന്നു അവരുടെ ഒരു ലൈഫ് ജേർണി, ഒരു ഹാർഡ് വർക്ക് എങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് അറിയാം. സോ എല്ലാവരും പേര് പറയണം, റാങ്കും പറയണം. ഹായ്, എൻ്റെ പേര് ദർശന, ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു, എനിക്ക് മാർക്ക് 661. ഹായ്, എൻ്റെ പേര് നിഗ്നാഹിൻ, മാർക്ക് 687. ഹായ്, എൻ്റെ പേര് സാനിയ, കാസർഗോഡ് നിന്ന് വരുന്നു, മാർക്ക് 663. ഹായ്, എൻ്റെ പേര് അനുഷ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, എനിക്ക് മാർക്ക് 662. ഹായ്, എൻ്റെ പേര് ഹന്ന, ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു, എൻ്റെ മാർക്ക് 680. ഹായ്, എൻ്റെ പേര് കെസിയ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, എൻ്റെ മാർക്ക് 683. ഹലോ, എൻ്റെ പേര് നെഹല റഹ്മാൻ, ഞാൻ ഇവിടെ കോതമംഗലത്ത് നിന്ന് വരുന്നു, മാർക്ക് 692. ഹായ്, എൻ്റെ പേര് നന്ദന സുനിൽ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു, സ്കോർ 682. ഹായ്, എൻ്റെ പേര് അനന്യ, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു, എൻ്റെ നീറ്റ് സ്കോർ 690. ഹായ്, എൻ്റെ പേര് നന്ദനായസ്, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു, എൻ്റെ സ്കോർ 672. ഹായ്, എൻ്റെ പേര് അൻസിയ ഫെബിൻ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു, എൻ്റെ സ്കോർ 680. ഹായ്, എൻ്റെ പേര് നിക്കിത പി മേനൻ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, എനിക്ക് 679 മാർക്ക് കിട്ടി. ഹായ്, ഞാൻ ഗായത്രി, ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു, എനിക്ക് 662 ആണ് മാർക്ക്. ഹായ്, ഞാൻ ആരോൺ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, എൻ്റെ സ്കോർ 669. ഹായ്, ഞാൻ ഗൗരി നന്ദ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, എൻ്റെ മാർക്ക് 682. ഹായ്, ഞാൻ ലാവണ്യ ബി എൽ, എറണാകുളത്ത് നിന്ന് വരുന്നു, എൻ്റെ മാർക്ക് 675. ഹായ്, എൻ്റെ പേര് ആഗ്നൽ എന്ന ആറ്റ്ലി, എൻ്റെ നീറ്റ് സ്കോർ 692, ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വന്നു. ഞാൻ മിഥുൻ കെ എസ്, എനിക്ക് 655 ആണ് എൻ്റെ സ്കോർ, എൻ്റെ വീട് ചേർത്തല. ഹായ്, എൻ്റെ പേര് സൂര്യ സുനിൽ എന്നാണ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, എൻ്റെ സ്കോർ 685. ഹായ്, ഞാൻ വൈശാൽ പ്രകാശ്, എൻ്റെ വീട് മാവേലിക്കരയാണ്, എനിക്ക് കഴിഞ്ഞ നീറ്റിൽ 680 കിട്ടി. ഹായ്, ഞാൻ കെവിൻ ജോയ്, എൻ്റെ വീട് അങ്കമാലി തന്നെയാണ്, മാർക്ക് 665. ഹായ്, ഞാൻ മാത്യസ് ബൈജു, എൻ്റെ നാട് മോത്തിയുടെയാണ്, എന്റെ സ്കോർ 655. ഹായ്, ഞാൻ അമൽ സെബാസ്റ്റിൻ, കോട്ടയത്ത് നിന്ന് വരുന്നു, മാർക്ക് 652. സോ നിങ്ങൾക്ക് ഈ ഒരു സ്കോർ കിട്ടാൻ വേണ്ടിട്ട് ഏറ്റവും കാരണക്കാരനായി നിങ്ങൾ മുന്നിലിരിക്കുന്ന സാറുണ്ട്. സോ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, ഒരു സ്വരത്തിൽ പറയാൻ എന്താ ഉള്ളത്? സാറ്, നമുക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ, ഇത്രയും പിള്ളേർക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ കാരണം സാറാണ് തോന്നുന്നത്. എപ്പോഴും മെന്ററായിട്ടും ലൈക്ക് മോർ ലൈക്ക് ഫ്രണ്ടായിട്ടും എപ്പോഴും സാറ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. വോയിസിൽ ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ? സാറിന്റെ ഡെഡിക്കേഷൻ വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. സാറിന്റെ എല്ലാ പിള്ളേരോടും സാറിന് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ സാർ ഭയങ്കര മോട്ടീവ് ആയിരുന്നു. നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ സാർ ഭയങ്കര ഭയങ്കര കോൺസെൻട്രേറ്റീവ് ആണ്. സാർ എപ്പോഴും പറയായിരുന്നു നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണമെന്ന്. അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇപ്പം ഈ നിലയിൽ എത്താൻ പറ്റിയത്. സാറിന് ഈ ബാച്ചിനെ കുറിച്ച് എന്താ പറയാൻ? പിള്ളേരെല്ലാം നല്ല പൊളിയായിരുന്നു. കാര്യം നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാച്ച് നോക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിരുന്നു തുടക്കം മുതൽ തന്നെ. പിള്ളേർ നല്ല രീതിയിൽ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടില്ലാതെ ബാച്ച് കൊണ്ടുപോകാൻ പറ്റി. അതാണ് അവരുടെ റിസൾട്ടും. ഓക്കെ, താങ്ക് യു. സോ ബ്രില്യൻറ്റിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ആർക്കെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ബ്രില്യൻറ്റിലെ ഏറ്റവും എനിക്കിഷ്ടം ഈ Q1 ബാച്ച് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൻ്റെ ഒരു വൈബും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ക്യാൻറ്റീൻ, പിന്നെ പാലാ ബേക്കേഴ്സ് കൊഷാറ്. ബ്രില്യൻറ്റിലെ മോക്ക് ടെസ്റ്റും വീക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ അതേപോലെ മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തോ? ഒരു ബാച്ച് ഫുള്ളി നിങ്ങൾ ലൈക്ക് ഒരുമിച്ച് പഠിക്കുമോ? അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുമായിരുന്നോ? ഇവിടെ തരുന്ന എല്ലാ വർക്ക് ബുക്സും അതെല്ലാം നന്നായി നോക്കിയിട്ട് തരുന്ന എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക അതന്നെയായിരുന്നു. പിന്നെ ആദ്യമൊക്കെ എക്സാംസ് വരുമ്പോൾ കുറേ തെറ്റും, പക്ഷേ പിന്നെ നമ്മളത് കറക്റ്റാക്കി ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തെറ്റിയതെന്നും പഠിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ പഠിക്കും. അങ്ങനെ ശരിയാക്കിയിട്ടാണ് ഈ മാർക്കിലേക്ക് വരുന്നത്. സോ ബോയ്സിന് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ്? സാറല്ലായിരുന്നു നിങ്ങളുടെ വാർഡൻ ആയിട്ട് ഉണ്ടായിരുന്നത്, അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. എന്റെ അപ്പുറത്തെ മുറിയിലായിരുന്നു സാറ്. സാറ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ ഓടിച്ചെല്ലാൻ പറ്റും. അതുപോലെ തന്നെ ആ ഫ്ലോറിലുള്ളതായാലും ഫുൾ ഹോസ്റ്റലായാലും സാറ് ഫുള്ള് എപ്പോഴും എല്ലായിടവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും സാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഥുൻ സാറ്, എൻ്റെ പേരിലുള്ള സാർ തന്നെ ഹോസ്റ്റൽ വാർഡനായിരുന്നു. പിന്നെ ശ്രീജിത്ത് സാറും ഉണ്ടായിരുന്നു ഹോസ്റ്റൽ വാർഡനായിട്ട്. രണ്ടുപേരും മാറി മാറിയാണേലും എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. പിന്നെ മെഡിക്കലായിട്ട് ആവശ്യങ്ങൾ ആണെങ്കിലും ഓരോരുത്തരുമായിട്ട് കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും സാറ് ഇടപെടുമായിരുന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാർ ഉണ്ടാവുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും മ്യൂച്വൽ ആയിട്ട് രക്ഷപ്പെട്ട് ജീവിച്ചു പോയി. സോ 2025 വരുന്ന ബാച്ചിനോട് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഫുൾ സ്കോർ ചെയ്തിരിക്കുകയല്ലേ, അപ്പം ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇനി അപ്കമിങ് ബാച്ചിനോട്? അപ്പോൾ അടുത്ത ഇനി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക, ആൻഡ് ദ ഫ്യൂച്ചർ വിൽ ബി യുവേഴ്സ്.
സോ എല്ലാവർക്കും ബ്രില്യൻറ്റ് ഫാമിലിൻ്റെ വക ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. സോ എല്ലാം എല്ലാവർക്കും ഡ്രീം കോളേജും എല്ലാം കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.